വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക് കോൺഗ്രസ് നേതാവ് ബാബു ഗോപിനാഥ്, മുൻ മന്ത്രി കെ പി മോഹനൻ, കേരള കോൺഗ്രസ് ബി നേതാവ് ജോസ് ചെമ്പേരി, അയനൽ നേതാവ് കാസിം ഇരിക്കൂർ, കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം നേതാവ് ബിനോയ് തോമസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് എ ജെ ജോസഫ് എന്നീ നേതാക്കളാണ് പങ്കെടുക്കുന്നത്. ജാഥ ഉയർത്തുന്ന ഗൗരവമേറിയ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലും മറ്റ് നേതാക്കൾ അവരുടെ പ്രസംഗങ്ങളിലും ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ഏറ്റവും മികച്ച മാതൃകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് സാധാരണക്കാരോടുള്ള പ്രതിബദ്ധത പ്രതിബദ്ധതയിൽ ഒരു കുറവും വരുത്താതെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുക എന്നത് കേൾക്കാനില്ല. ഗവൺമെൻറ്റിൻ്റെ മുൻകൈ എപ്പോഴും വലിയ കോടീശ്വരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്, അവർക്ക് അധിക ലാഭം ഉണ്ടാക്കാനാണ്. നമ്മുടെ നാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഇനിയും പ്രയാസപ്പെടാൻ പോവുകയാണ്. ഒരു ലിറ്റർ പെട്രോളിന് 90 രൂപയെ. പണ്ട് കാർ വാങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ലോൺ എടുക്കുന്നത്, കാർ ലോൺ. കാർ വാങ്ങാൻ ലോൺ എടുക്കുന്നത് പോലെ പെട്രോൾ അടിക്കാനും ലോൺ എടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത്. ബി ജെ പി ചെയ്ത വലിയൊരു ഉപകാരമാണ്. അപ്പോ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തുമുള്ള തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു തകർച്ച കോവിഡിന്റെ കൂടി പശ്ചാത്തലത്തിൽ രാജ്യത്ത് വരുമ്പോൾ അതിനെ നേരിടാൻ ജനങ്ങൾക്ക് സാധിക്കാമെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഭരണ സംവിധാനങ്ങളുണ്ടാവും. ബി ജെ പിക്ക് അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയാതെ പോയത് അതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ബി ജെ പിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു നയമില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ച വ്യത്യസ്തങ്ങളായ നയസമീപനങ്ങളും നിലപാടുകളും വഴി വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ എതിരാളികൾ നടത്തുന്ന വലിയ പ്രവർത്തനമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കേന്ദ്ര ഭരണത്തിൻ്റെ മുൻഗണന RSS മുൻഗണനകൾക്കാണ്. വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രചരണത്തിനാണ്. പള്ളി തകർത്തിനത്ത് അമ്പലമുണ്ടാക്കാനാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനം ഇന്ത്യയിൽ പാടില്ല എന്ന് തീരുമാനിച്ച് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക അവകാശം ഇല്ലാതാക്കാനാണ്. നിയമനിർമ്മാണം വരുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക നിയമം എന്ന് വരുത്താനാണ്. പൗരത്വം എന്നതുപോലും വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ്. ഈ ആപത്കരമായ RSS മുൻഗണനകൾ നൽകിക്കൊണ്ടുള്ള കേന്ദ്ര ഭരണത്തിൻ്റെ സാധാരണക്കാർക്കെതിരായ നയങ്ങളും കൂടി വരുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് അതിനെ എതിർക്കണം. ആ സന്ദേശമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്നത്. കേരളത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക്
സഹായകരമായ ഒരു പശ്ചാത്തലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെ അട്ടിമറിക്കാൻ യു ഡി എഫ് ബി ജെ പിയുമായി പോലും സഹകരിക്കുന്നു. ഇത് നമ്മള് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഒരു മണിയും കൂടാതെയാണ് ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തുന്നത്. അപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുഖ്യ ശത്രുവായി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും കാണുകയാണ്. ആ നിലയിൽ ഗവൺമെന്റിനെതിരായി തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ്, വലിയ കളവുകൾ പ്രചരിപ്പിക്കുകയാണ്. യു ഡി എഫ് എൽ ഡി എഫും ഒരുപോലെയാണ്. ഇപ്പോ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇവിടെ കഴിഞ്ഞല്ലോ. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായിരുന്നു? അത് ഇടതുപക്ഷത്തെ തകർക്കാൻ രൂപപ്പെട്ട ഒരു ഗൂഢാലോചനയെ എങ്ങനെ ഉറച്ചു കടക്കാം എന്ന വിഷയമായിരുന്നു. ഇടതുപക്ഷത്തെ തകർക്കാൻ ഇവിടെ കേന്ദ്ര ഏജൻസികളെ ഇറക്കി. വ്യത്യസ്തങ്ങളായ കേന്ദ്ര ഏജൻസികൾ സി ബി ഐ, എൻ ഐ എ, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇവരെല്ലാം കേരളത്തിൽ ഭരണഘടനാ വിരുദ്ധമായി ഗവൺമെന്റിന്റെ ദൈനംദിന ഭരണത്തെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിൽ ഇടപെട്ടു. ബി ജെ പിയും കോൺഗ്രസും ലീഗും ഒക്കെ കൈകോർത്തു പിടിച്ചു. മുസ്ലിം മതാധിഷ്ഠിത രാഷ്ട്രീയ സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കി യു ഡി എഫ്. മാധ്യമങ്ങൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ നമുക്കെതിരായി എത്ര മണിക്കൂറാണ് പ്രചരണം നടത്തിയത്? ഇപ്പൊ കാര്യങ്ങൾ ആലോചിക്കാനേ കഴിയുന്നില്ല. മണിക്കൂർ കണക്കിന് നമ്മുടെ ടി വി ചാനലുകൾ ഇരുന്ന് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് വ്യാപകമായ കളവുകൾ പ്രചരിപ്പിച്ചു. ടൺ കണക്കിന് ഫണ്ട് എന്ന് പ്രചരണം നടത്തുന്നത് പോലെ ടൺ കണക്കിന് കളവുകൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉൽപ്പാദിപ്പിച്ചു. പക്ഷെ കേരളം ആ കളവുകൾക്കെല്ലാം വിധേയമായത് എൽ ഡി എഫ് ഉയർത്തിപ്പിടിച്ച സത്യത്തിന്റെ ഒപ്പമാണ് ഈ നാട് നിന്നത് എന്നത് അഭിമാനകരമാണ്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്തായിരുന്നു ഈ യു ഡി എഫിന്റെ? കേരളത്തിലെ ജനങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും മാതൃകയാവുന്ന നിലപാടാണോ യു ഡി എഫിന്റെ? ഇപ്പൊ ഈ ജാഥ നടത്തുന്ന ചെന്നിത്തല കഴിഞ്ഞ ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നില്ലേ? ഉമ്മൻചാണ്ടി മന്ത്രിയായിരുന്നില്ലേ? ആ മന്ത്രിസഭയിലെ ഒരു അംഗം നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ എവിടെയായിരുന്നു? ബഹുമാന്യനായ ഒരു മുൻ മന്ത്രിയാണല്ലോ ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹം അഴിമതി നടത്തിയതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. ആ മാതൃകയാണ് യു ഡി എഫ് ഉയർത്തിപ്പിടിച്ചത്. ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ, ഒരു ജാഥ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പേര് നമുക്ക് മറക്കാൻ കഴിയില്ല. അത് മഞ്ചേശ്വരം എം എൽ എ കമറുദ്ദീന്റെ പേരാണ്. ആ പേര് മറക്കാൻ പറ്റുമോ? അദ്ദേഹം ഇപ്പോൾ ജയിൽ വിമുക്തനായിട്ടേ ഉള്ളൂ. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടേ ഉള്ളൂ. ഇപ്പോ എന്താ കേസ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണോ? ഏത് മൂല്യങ്ങളെയാണ് ഇവര് ഉയർത്തിപ്പിടിക്കുന്നത്? നമ്മുടെ സമൂഹത്തിന് അനുകരണീയമായ മൂല്യങ്ങളെയാണോ? അല്ല. അഴിമതിയുടെ ഒരു ഭൂതകാലത്തിന്റെ തുടർച്ച ഈ നാടിന് വേണോ? ആളുകളെ പറ്റിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു മുന്നോട്ട് പോക്ക് ഈ നാടിന് വേണോ? അതോ വികസനത്തിന്റെയും മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയുടെയും മത സൗഹാർദ്ദത്തിന്റെയും ഒരന്തരീക്ഷം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തണം? ആ പ്രധാനപ്പെട്ട ചോദ്യം വളരെ പ്രസക്തമായ ഒരു സന്ദർഭമാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസും ബി ജെ പിയും കേരളത്തിന്റെ താല്പര്യങ്ങൾക്കൊപ്പമല്ല നിലയുറപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നതാണ് കേരളത്തിന്റെ മഹത്പാരമ്പര്യങ്ങൾക്ക് അനുഗുണമായ ഭരണനിർവഹണം സഗാ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ ഭരണത്തിന്റെ തുടർച്ചയാണ് കേരളത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി ഇന്ത്യയിൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്നത് ആ വിജയമാണ് ഇന്ത്യ രാജ്യത്തെ നരേന്ദ്ര മോദിക്കെതിരായി കുതിച്ചുയരുന്ന കർഷക രോഷം പോലെയുള്ള വലിയ പോരാട്ടങ്ങളുടെ വിജയത്തിലേക്ക് നാടിനെ നയിക്കാൻ പോകുന്നത് ആ നിലയിൽ ഇന്ത്യയുടെ സമകാല ചരിത്രത്തിലെ പോരായ്മകളെ മുറിച്ചുകടക്കാൻ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന വലിയ ജനകീയ മുന്നേറ്റം ആരംഭിക്കുന്നതിന് സഹായകരമായ ഒരു വിധിയെഴുത്ത് വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാവണം അതിന് എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷവുമായി സഹകരിക്കണം എന്ന വളരെ വിനയപൂർവമായ അഭ്യർത്ഥന ഉയർത്താനും അവരുടെ പിന്തുണ ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ ജാഥ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇന്ന് ഈ സായാഹ്നത്തിൽ വളരെയേറെ ആളുകളാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനും ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുമായി വന്നു ചേർന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ ജാഥയ്ക്ക് നൽകിയ വളരെ ഊഷ്മളമായ സ്വീകരണത്തിന് ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള നന്ദിയും കൃതജ്ഞതയും കൂടി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എൽഡിഎഫിന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടായിരുന്നു എ വിജയരാഘവന്റെ പ്രസംഗം. സാധാരണക്കാരനോടുള്ള പ്രബുദ്ധത ഒട്ടും കുറയാത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. പണക്കാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ധാരാളം പാർട്ടികളുണ്ടാവും, പക്ഷേ ഇടതുപക്ഷ സർക്കാർ അങ്ങനെയല്ല. സാധാരണക്കാരന്റെ എല്ലാ ആവശ്യങ്ങളും നടപ്പാക്കി. പെട്രോൾ വില ദിവസേന കൂടുന്നതും അദ്ദേഹം വിമർശന വിഷയമാക്കി. പണ്ട് കാറ് വാങ്ങാൻ ലോൺ എടുക്കുന്നത് പോലെ ഇപ്പോൾ പെട്രോൾ വാങ്ങാനും ലോൺ എടുക്കേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരൻ എന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങളെയും വിമർശിക്കുകയുണ്ടായി വിജയരാഘവൻ. ടൺ കണക്കിന് ഫണ്ടെന്ന് പറയുന്നത് പോലെ ടൺ കണക്കിന് കളവ് എന്ന രീതിയിൽ മണിക്കൂറുകളോളം ഇടതുപക്ഷ സർക്കാരിനെതിരെ കള്ളത്തരങ്ങൾ പല മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്യുകയുണ്ടായെന്നും എ വിജയരാഘവൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ജനങ്ങളുടെ സാന്നിധ്യമുണ്ടാവണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. 24